ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൈൻ വിത്ത് നൈൻ വ്ളോഗ്സ്. ഇന്ന് നമുക്ക് ഒരു 1 kg അളവിൽ ഒരു സോഫ്റ്റ് റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമുക്കൊരു ബട്ടർ മിൽക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു അരക്കപ്പ് പാലിലേക്ക് 1 teaspoon വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു ക്ലീനായ ബൗളിലേക്ക് 1 cup മൈദ, 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, 1 tablespoon കൊക്കോ പൗഡർ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുക്കുമ്പോൾ ഒരു 3 times അരിച്ചെടുക്കണം. 3 times അരിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൗഡർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ക്ലീനായ ബൗളിലേക്ക് 4 muttas പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം 1 teaspoon വാനില എസൻസ് ഒഴിക്കുക. പിന്നെ 1 nullu ഉപ്പ് ഇടാം. എന്നിട്ട് ഒരു ലോ സ്പീഡിൽ നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 2 seconds ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 cup പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പഞ്ചസാര പൊടിച്ചിട്ടില്ല കേട്ടോ. പൊടിക്കാത്ത പഞ്ചസാരന് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ 1 cup പഞ്ചസാര ചേർക്കണം. ഇത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ഒറ്റ തവണയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കരുത്. പഞ്ചസാര ചേർത്ത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ബീറ്റ് ചെയ്ത് ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ നമ്മൾ ബീറ്ററിൻ്റെ സ്പീഡ് കൂട്ടി കൂട്ടി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുട്ട ഒഴിക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളമയം പാടില്ല കേട്ടോ. വെള്ളമയം ഉണ്ടെങ്കിൽ മുട്ട ഇതുപോലെ ബീറ്റായിട്ട് ഫ്ലഫി ആയിട്ട് വരില്ല. മുട്ട അങ്ങനെ തന്നെ താന്നു പോകും. ഇപ്പം മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഈ അളവിൽ നമുക്ക് ഇതിലേക്ക് 2 tablespoons സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ 2 tablespoons ബട്ടറും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാറ്ററി ലൂസാവും. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കിലേക്ക് നമുക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൂപ്പർ റെഡ് കളറാണ് ചേർത്തിരിക്കുന്നത്. 4-5 drops ചേർക്കാം. 4-5 drops ചേർത്തിട്ട് നമ്മൾ കളറ് കറക്റ്റായോ നോക്കാം. കളറ് ചേർത്ത ബട്ടർ മിൽക്ക് നമുക്ക് കുറേശ്ശെ ഈ മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനുശേഷം നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൗഡർ നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൗഡേഴ്സ് കുറേശ്ശെ കുറേശ്ശെ ഒരേ ബാച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ വല്ലാണ്ട് കുത്തി ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്റർ അങ്ങനെ തന്നെ താന്നു പോവും, കേക്ക് ഹാർഡായി പോവും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിതിൽ എല്ലാ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 7-inch കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രീഹീറ്റ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് ഇറക്കി ഒരു റിങ് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം.
ഇപ്പോ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ കേക്കിന്റെ നടുവിൽ കാണുന്ന ആ ഒരു ഹോൾ കേക്ക് ഫോൾട്ട് ആയതൊന്നല്ല ട്ടോ കുഴിഞ്ഞു പോയതൊന്നല്ല ഞാൻ ജസ്റ്റ് അതൊന്ന് സ്ക്യൂറ് വെച്ച് കുത്തി നോക്കിയപ്പോൾ കേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് ആ ഭാഗമൊന്ന് അങ്ങനൊരു ഹോൾ പോലെ ആയതാണ് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ കേക്ക് ഇപ്പോൾ നല്ല നന്നായി പൊന്തി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഈ കേക്ക് നോക്കി നോക്കിയാൽ നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്നൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഈ കേക്ക് എനിക്ക് കറക്റ്റ് 40 മിനിറ്റ് ആയപ്പോൾ ബേക്കായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ചൂടിനനുസരിച്ച് 40 മിനിറ്റ് എന്നുള്ള 45 മിനിറ്റ് ഒക്കെ ആവും അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക് യു